കോഴിക്കോട് എയർപോർട്ടിൽ നമ്മുടെ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ സിമ്മിൻ്റെ പേരിൽ, വിദേശ സിമ്മിൻ്റെ പേരിൽ നമ്മളെ പറ്റിക്കുന്ന ഒരു രീതിയാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ സിമ്മൊന്നുമില്ല, അവിടെ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എയർപോർട്ടിൽ നിന്ന് സിം എടുക്കുന്നത്. അങ്ങനെ ഞാനും ഒമാൻ്റെ ഒരു സിമ്മ്, ഇന്നലെ രാത്രി ഒമാൻ്റെ ഒരു സിമ്മ്, അതായത് നമ്മുടെ ഫ്രണ്ടി മൊബൈൽ, ഈ സിമ്മ് അവിടുന്ന് കിട്ടി. അവിടുന്ന് ഞാൻ മേടിച്ചിരുന്നു കാലിക്കറ്റ് എയർപോർട്ടിനകത്ത് നിന്ന്. നമ്മളെ ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് മോളിൽ നമ്മൾ വെയിറ്റിംഗ് ഏരിയ ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു കൗണ്ടർ ഉണ്ട്, അവിടുന്ന് മേടിച്ചിരുന്നു. ഈ സിം മേടിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് ഇതിനകത്ത് 2 ഒമാനി റിയാൽ ബാലൻസ് ഉണ്ടാവുന്നു, 3 മാസത്തേക്ക് അൺലിമിറ്റഡായി വാട്സപ്പ് ഫ്രീ ആണെന്നും. ഈ രണ്ട് കാര്യം പറഞ്ഞു. അതിനാകെ അവർ പറഞ്ഞിരുന്നത് 500 റുപ്പീസാണ് ക്യാഷ് പറഞ്ഞിരുന്നത്. ഓക്കെ, ഞാൻ പാസ്പോർട്ട് കൊടുത്തു, ഞാൻ സിം എടുത്തു, 500 റുപ്പീസ് പേ ചെയ്തു. എന്നിട്ട് അവർ അപ്പം തന്നെ ആക്ടിവേറ്റ് ചെയ്യും എന്ന് പറഞ്ഞു. ഞാൻ അത് ഫോണിനകത്തിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് എല്ലാം ഓക്കെ ആയിരുന്നു. എന്നിട്ട് ചെക്ക് ചെയ്ത് ബാലൻസ് നോക്കുമ്പോൾ ഒരു റിയാലേ കാണിച്ചിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ ഏജൻറ്റ് അടുത്ത് പോയി സംസാരിച്ചു. അയാൾ പറഞ്ഞത് നിങ്ങൾ ഒമാനിൽ പോയി ഇറങ്ങി കഴിഞ്ഞ് ചെക്ക് ചെയ്യുമ്പോൾ 2 റിയാൽ ഉണ്ടാവും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ വാട്സപ്പിൻ്റെ കാര്യം അവർ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി എനിക്കൊരു നമ്പർ തന്നിരുന്നു. ആ നമ്പർ ഇതാണ്, ഏതാ, *601*1#. അതിൽ നിങ്ങൾ ഒമാനിൽ ഇറങ്ങി ജസ്റ്റ് ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് 3 മന്ത് വാട്സപ്പ് കിട്ടുമെന്ന് എടുത്ത് പറഞ്ഞു. ഞാൻ അത് അവിടുന്ന് ഡയൽ ചെയ്തു. അതൊരു പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യാനുള്ളതാണ്. നമ്മൾ 1.5 റിയാൽ കൊടുത്ത് പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യുന്ന കോഡാണിത്. ഇത് വാട്സപ്പുമായി ഒരു ബന്ധമില്ല. ഞാൻ ഒമാനിൽ വന്നിറങ്ങിയതിന് ശേഷം കസ്റ്റമർ കെയർ ഏജൻറ്റിനെ വിളിച്ച് ചോദിച്ചു ഇങ്ങനൊരു ഓഫർ എനിക്ക് തന്നിരുന്നു, പക്ഷെ അത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഫ്രണ്ടി മൊബൈൽ അങ്ങനെ ഒരു ഓഫർ ഇതുവരെ ആർക്കും കൊടുക്കുന്നില്ല. നമുക്ക് സിം എല്ലാവർക്കും ഫ്രീ ആണ്. അതിൽ 1 റിയാലിന് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 200 MB വാട്സപ്പ് ഫ്രീ ആണ്. ആ ഫ്രീ ഉള്ള വാട്സപ്പാണ് എനിക്കിപ്പോൾ കിട്ടുന്നത്. ഒരു ആകെ ചെയ്തിട്ടുള്ളത് 1 റിയാലിൻ്റെ ഒമാനി റിയാലിൻ്റെ മാത്രം റീചാർജ് ചെയ്തിട്ടുള്ളത്. 1 റിയാലിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇന്ത്യൻ മണി 195-200 രൂപ ഉള്ളിലേ വരുന്നുള്ളൂ. ബാക്കി 300 രൂപ സാധാരണക്കാരനെ പറ്റിക്കുകയാണ് അവിടെ ചെയ്യുന്നുള്ളത്. ഇത് ഞാനിവിടെ പറയാൻ കാരണം എന്താ വെച്ചാൽ എനിക്ക് മുമ്പും അവിടുന്ന് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവിടെ തന്നെയാണ് ഉള്ളത് ഇൻ്റർനാഷണൽ സിം എന്ന് പറഞ്ഞിട്ട് അവിടെ സിം കൊടുക്കുന്നുണ്ട്. ഞാൻ മുമ്പ് UAE പോയ സമയത്ത് ആ സിം എടുത്തിരുന്നു. അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് നിങ്ങൾ UAE എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാട്ടിലോട്ടും അവിടെയും ഒരു ഏകദേശം 30 മിനിറ്റോളം വിളിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് 600 രൂപ കൊടുത്തന്ന് സിം എടുത്തിരുന്നു കഴിഞ്ഞ മാർച്ചിലാണത്. എന്നിട്ട് എനിക്ക് ഞാൻ നാട്ടിലോട്ട് 1 മിനിറ്റും അതുപോലെ UAE ലോക്കൽ കോൾ 2 മിനിറ്റ് സംസാരിച്ചു, 3 മിനിറ്റ് ടോട്ടൽ സംസാരിച്ചുള്ളൂ. അതിൻ്റെ ബാലൻസ് തീർന്നു, പിന്നെ കോൾ കിട്ടുന്നില്ല. ആ 600 രൂപ വെറുതെ പോയി. ഈ സെയിം കാര്യം ഞാൻ ഇന്നലെ സിം എടുത്ത സമയത്ത് അവരടുത്ത് ചോദിച്ചിരുന്നു ഇങ്ങനൊരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ നിങ്ങൾ നെറ്റ് യൂസ് ചെയ്തപ്പോൾ നെറ്റ് ആകുമ്പോൾ പെട്ടെന്ന് ക്യാഷ് പോകും, അങ്ങനെ പോയതായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഓക്കെ, ഞാൻ ഒരു അനുഭവമല്ല അത് പോയി. രണ്ടാമത് ഇതേ അനുഭവം ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കുക എന്നുള്ളത് കറക്റ്റ് മനസ്സിലായപ്പോഴാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. ഇത് സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് എയർപോർട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വേറെ മലയാളി സിനിമത്ത് 2-3 പേര് സംസാരിച്ചപ്പോഴും അവരും പറഞ്ഞു വാട്സപ്പ് ആക്ടിവേറ്റ് ആവുന്നില്ല, ബാലൻസ് ഇല്ല എന്നൊക്കെ. അപ്പോഴെനിക്ക് സംശയം തോന്നിയിട്ടാണ് ഞാൻ കസ്റ്റമർ കെയറിൽ വിളിച്ചത്. ഇതാണ് ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ക്യാഷാണ്, നമ്മൾ വിദേശത്തോട്ട് പോകുന്ന ഇനി നാട്ടിലെ എയർപോർട്ടിൻ്റെ അകത്ത് പോയി നമുക്ക് കയറി ചോദിക്കാനുള്ള ഓപ്ഷനില്ല. ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോഴത്തേക്ക് ഇത് മറന്നു പോവുകയും ചെയ്യും. അതുകൊണ്ട് ആരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ്. ഒരു പലരും വിസിറ്റ് വിസക്ക് പോകുമ്പോൾ, ഇപ്പോൾ എൻ്റെ കൂടെ ഞാൻ സൗദിയിൽ പോകുന്ന ആളാണ്, അപ്പോൾ ഇവിടെ 2 ആഴ്ച ക്വാറന്റൈൻ എടുക്കുന്ന, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാൻ വേണ്ടി എടുത്തതാണ്. ആ ആളെപ്പോലും അങ്ങനത്തെ പലരും 1 ലക്ഷം 2 ലക്ഷം കൂടി സൗദിയിൽ പോകുന്ന ആൾ, പിന്നെ ലേബറായി വരുന്ന ആൾ, വിസിറ്റ് വിസക്ക് വന്ന് ജോബ് നോക്കുന്നവർ, ഇത് ഒമാൻ്റെ കാര്യം മാത്രമല്ല ഏത് രാജ്യത്തേക്ക് പോകുന്നവരും അവരിതേ ചെയ്യുന്നത്. ഈ പറ്റിപ്പിനൊരു അവസാനം കണ്ടില്ലെങ്കിൽ വളരെ മോശമായ കാര്യമാണ് അവിടെ എയർപോർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർ പറയരുത് ഇതാണ് ഇതിലുള്ള ഓഫർ എന്ന് പറഞ്ഞ് മാന്യമായി കൊടുക്കാം. വെറുതെ അനാവശ്യമായി ഇല്ലാത്ത കാര്യം പറഞ്ഞ് സിമ്മ് വെക്കണ്ടേ? എന്താണ് ആവശ്യം? അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ സിമ്മ് എടുക്കുന്ന സമയത്ത് ഞാൻ നിനക്ക് ഇതിലൊരു ഫോട്ടോ കാണിച്ചു തരാം, അത്രയും തിരക്ക് അവിടെ ഉണ്ടായിരുന്നു. ഇതിനെതിരെ പറ്റുന്നവർ, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ശബ്ദമുയർത്തുക. ഈ അനീതി നിർത്തലാക്കേണ്ടത് തന്നെയാണ്.